ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചായ വട, ഗ്രീൻ പീസ് വട എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഒരു പുതുമ തോന്നിയിട്ടാണ് ചായ വട എന്ന് തമിഴിൽ കൊടുത്തത്. അപ്പോൾ നല്ല ക്രിസ്പിയായ ഗ്രീൻ പീസ് വടയാണിത്. നമുക്ക് ഈസിയായി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു 250 ഗ്രാം ഗ്രീൻ പീസ് ഒരു 3-5 മണിക്കൂർ മുന്നേ കുതിർത്തി ഒന്ന് വെള്ളമൊക്കെ തോരാനായി വെച്ചിട്ടുണ്ട്. ഇനി അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഈ ഒരു രീതിയിൽ അരഞ്ഞു കിട്ടിയാൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഒരു സവാളയും കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചോപ്പറിൽ പൊടിയായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഓയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിലവരിൽ മൈദപ്പൊടി ചേർക്കും. മൈദപ്പൊടി ചേർത്താൽ നമുക്ക് സോഫ്റ്റായി ക്രിസ്പിയായി കിട്ടില്ല, സോഫ്റ്റായി വരും. ഇതിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ബോളാക്കി ഇതുപോലെ കൈമൽ വെച്ച് പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈമൽ വെച്ച് പരത്തുമ്പം തടി കൂടിപ്പോകരുത്, നന്നായി പരത്തിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്നേയൊക്കെ ഉണ്ടാക്കാറുള്ളത് കുറച്ച് മൈദപ്പൊടി ഈ ഗ്രീൻ പീസിൽ അരച്ച ഗ്രീൻ പീസിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോകും, നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ മൈദപ്പൊടി ഉണ്ടാക്കാതെ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ക്രിസ്പിയായി കിട്ടുക. അപ്പോൾ നമുക്ക് ചൂടാറിയാലും നല്ല ക്രിസ്പിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൈദപ്പൊടി ചേർക്കാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആവുന്നവരെ തവിയിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പൊടിഞ്ഞു പോകും, കാരണം നമ്മളിതിൽ പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇത് തവി ഇട്ട് മിക്സ് ചെയ്യരുത്, അപ്പം പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളറായിട്ടുണ്ട്, രണ്ടാമത്തെ വശവും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സാണ്. നമുക്ക് നോമ്പിനും ഇതുപോലെ വൈകുന്നേരം ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നമ്മൾ മൈദപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.